പറഞ്ഞുതരാം. പിന്നെ എയർ സിറം എന്ന് പറഞ്ഞ സാധനം ഡൈലി യൂസ് ചെയ്യുന്ന ഒരു ആവശ്യമൊന്നുമില്ല. നിങ്ങൾ കുളിക്കാതിരുന്നാൽ തന്നെ മതി, കുളിക്കാതിരിക്കുക. ഒരു 2 വീക്ക് രണ്ടാഴ്ചയും നിങ്ങൾ കുളിക്കാതിരിക്കുക, മുടിയിൽ എണ്ണ തേക്കാതിരിക്കുക. സോ ഇങ്ങനെയൊക്കെ ചെയ്ത് ശീലിക്കുക, കുളിക്കാതെ ശീലിക്കുക. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇപ്പൊ ഇടം തീർത്താനാ പറയുന്നത് കുളിക്കാതിരിക്കുക. പക്ഷെ ഞാൻ പറയാം, അങ്ങനെ കുളിക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ മുടി ഭംഗി ഉണ്ടാവും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കാണോ ഈ കൊറിയക്കാർ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഇന്നലെ ഒരു കമന്റ് വന്നിരുന്നു കേട്ടോ. അതായത് നമുക്ക് ഹെയർ സിറം യൂസ് ചെയ്യുന്നത് നല്ലതാണോ എന്നുള്ളത്. അതായത് നമ്മുടെ ഇപ്പോ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളങ്ങനെ യൂസ് ചെയ്യുന്ന സിറം ഉണ്ടായിരിക്കുമല്ലോ, നല്ല സ്മെല്ല് അല്ലെങ്കിൽ നല്ല ഹൈലൈറ്റ് ചെയ്തിട്ട് നമ്മുടെ ഹെയർ നിൽക്കുന്ന സിറങ്ങൾ നമുക്കിപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടലുണ്ട്. അത് യൂസ് ചെയ്താൽ നല്ലതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. യൂസ് ചെയ്ത് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മുടി നരക്കുമെന്ന് കേട്ടിട്ടുണ്ട്, അതൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറെ കമന്റുകൾ സിറത്തിനെ പറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ആദ്യം ഓടിയിട്ടില്ല കേട്ടോ എന്ത് സിറാണ് ഉദ്ദേശിച്ചെന്നുള്ളത്. അതായത് നമുക്കിപ്പോൾ ഷോപ്പിൽ നിന്ന് സ്ക്രീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹെയർ സിറം കിട്ടും. അതായത് ഇതുപോലത്തെ മഞ്ഞ ഈ ഒരു കളറാണ് നമുക്ക് കിട്ടല്. ഇതിൽ ഏറ്റവും നല്ലത് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും ഒരുപോലെ തന്നെയാണ്, സ്മെല്ലിന് കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഞാൻ ഉപയോഗിക്കുന്ന സിറ ഞങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാ, നല്ല ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് നീല കളറാണ്. എനിക്ക് ഇത് കുഴപ്പമില്ല, നല്ല അടിപൊളി സ്മെല്ല്, അങ്ങനൊന്നുമില്ല, നല്ല സ്മെല്ലുണ്ട്. ഓക്കെ, മഞ്ഞനേക്കാളും നല്ല സ്മെല്ലായിട്ട് എനിക്ക് തോന്നി. പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ, പൈസന്റെ കാര്യത്തിലാണെങ്കിലും 140 രൂപ ഇതിന് വരുന്നുള്ളൂ, പുറത്തുനിന്നാണെങ്കിൽ 140 ഉള്ളൂ. ഓൺലൈനിൽ എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇതിനേക്കാളും അടിപൊളി നമുക്ക് ഹെയർ സിറം കിട്ടുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഇത് തന്നെ വാങ്ങിക്കണം, ഒരു നിർബന്ധമില്ല. അതിന് എനിക്ക് കുഴപ്പമായിരിക്കും, അത്ര വലിയ പെർഫെക്റ്റ്ലി ഓ അടിപൊളിയാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. കാരണം ഇതിന്റെ സ്മെല്ല് അതൊക്കെ ഒരൊറ്റ സെക്കൻഡേ ഉള്ളൂ, അല്ലാതെ 2 സെക്കൻഡ് എന്നൊന്നും പറയാനില്ല, ഒറ്റ സെക്കൻഡ് എന്ന് പറയാനുള്ളൂ. തേച്ച പാടൊരു സ്മെല്ല്. പിന്നെ കെയിന് ഞാൻ വാങ്ങി നിങ്ങൾക്ക് യൂസ് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഒരു ഇത് കുറെ ആൾക്കാരെ കയ്യിലുണ്ട്, എന്നാലും ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒരു ഓയിലി സ്മെല്ല് പൊളിയാണ്. മാതിരി മറ്റേ ബിസ്ക്കറ്റിന്റെ സ്മെല്ല്, ഏതോ ഒരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ അതുപോലത്തെ സ്മെല്ലാണ്. സോ എന്റെ മുടി നിങ്ങൾ നോക്കുക, ഇവിടെ ചപ്പ് ചവറായിട്ട് കിടക്കുന്നുണ്ട് മുടി. ഞാൻ കാണിച്ചു തരാം കണ്ട, ജസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ അത്രയൊക്കെ എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ളൂ, അല്ലാതെ ഭയങ്കര ഗ്ലോയിങ്ങോ അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എല്ലാം കണ്ടോ നിങ്ങൾ നോക്ക്, ജസ്റ്റ് ഒരു ഒരു ഒതുക്കം അത്ര ഉള്ളൂ, ഒരു ഒതുക്കം ഉണ്ടാവും ഹെയറിന്, അല്ലാതെ വേറെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പൊ ചിലവര് എന്നോട് ചോദിക്കലുണ്ട്, നമ്മളിത് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിന് എന്തെങ്കിലും നിറ വരുമോന്നുള്ളത്. നിറ വരുമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഇത് ഡയലി യൂസ് ചെയ്യുന്ന ആളൊന്നുമല്ല. ഞാൻ എപ്പോഴും യൂസ് ചെയ്ത അത്ര, അല്ലാതെ ഡയലി യൂസ് ചെയ്യുന്ന ആളല്ല, ഇനി ആ സിറ യൂസ് ചെയ്യുന്ന ആളല്ല. കാരണം എനിക്ക് ഞാൻ ഒന്നാമത് പറഞ്ഞല്ലേ, ആ മുടിമ പണി കെട്ടുന്ന ആളല്ല. അതുകൊണ്ട് നിങ്ങളിപ്പോ ചേച്ചി അല്ലെങ്കിൽ താത്തക്ക് എന്താണ് ഹെയറിൽ യൂസ് ചെയ്ത് നല്ല ഗ്ലോ ആയിട്ട് മുടി നിൽക്കണ്ടല്ലോ, നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണ്ടല്ലോ, ഞാൻ കുളിക്കലില്ല. അതാണ് ഏറ്റവും വലിയ എന്റെ മുടിന്റെ ഒരു ഭംഗി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ കുളിക്കലില്ല. അതാണ് ആകെ എത്ര ഒരു 2 ആഴ്ച കുളിക്കാതെ ആകേണ്ടിയിരിക്കും, ചിലപ്പോൾ 1 മാസം കുളിക്കാതിരിക്കും, തല കഴുകാതെ 1 മാസത്തോളം ഞാൻ നിൽക്കും. അത് അങ്ങനെയാണ് എന്റെ മുടിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഞാൻ ഇങ്ങനെ സിറം യൂസ് ചെയ്യുക അല്ലെങ്കിൽ കണ്ണി കണ്ട സാധനങ്ങളൊന്നും ഞാൻ വാരി തേക്കുന്ന ആളല്ല. മുഖത്ത് പോലും ഞാൻ അങ്ങനെയും കണ്ണി കണ്ട സാധനങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം ഞാൻ പറയലുണ്ട്, കുളിക്കലില്ല. അതാണ് എൻ്റെ ഏറ്റവും എൻ്റെ മുടിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അല്ലാതെ ഞാൻ ഇങ്ങനത്തെ സിറ യൂസ് ചെയ്യുന്ന ആളല്ല. ഇത് ഞാൻ വാങ്ങിച്ചത് എൻ്റെ ബ്രദർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓൻക്ക് മുടി ഇങ്ങനെ അവൻ്റെ മുടി ഇങ്ങനെ ചപ്പും ചത് ഇങ്ങനെ ചപ്പും ചവറ് പോലെ മറ്റേ ഈ ഇതുണ്ടല്ലോ, മറ്റേ എന്താ പറയല, നമ്മുടെ തേങ്ങൻ്റെ ഒന്നും ഇത് കിട്ടുമല്ലോ ഒരു സാധനം, എന്താണ് ചകിരി പോലത്തെ സാധനമാണ്. അവൻ്റെ ഹെയർ ഭയങ്കര ഫ്രിസി ഹെയറാണ്. കണ്ണി കണ്ട എല്ലാ സാധനവും തേക്കും, അതായത് കണ്ടീഷണർ കുറേ യൂസ് ചെയ്യും, അവനോട് പറഞ്ഞു കേൾക്കൂല. അതുകൊണ്ട് ഓൻ്റെ ഇഷ്ടം, അവൻ്റെ മുടി അവൻ്റെ ഇഷ്ടം, എനിക്ക് ഒന്നും നോക്കണ്ടല്ല. ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കും, നമുക്ക് പറയാനേ പറ്റുള്ളൂ ഒരാളോട്. അല്ലാതെ അവർക്ക് ഇങ്ങനെ ചെയ്യല്ലേ ചെയ്യല്ലേ എന്ന് പറയാൻ പറ്റില്ല, അത് അനുഭവിക്കുമ്പോൾ മനസ്സിലായിക്കോളും. ഞാൻ അങ്ങനെ തന്നെ എല്ലാവരോടും പറയല്ലോ. സോ ഇങ്ങനത്തെ സിറം യൂസ് ചെയ്യുന്നതിൽ ഒരു തെറ്റൊന്നും ഉള്ള കാര്യമില്ല. മുടി കൊഴിയെ അങ്ങനെ ഹെയർ ഫോൾ അങ്ങനെ ഒന്നും വരില്ല. ചിലവർക്ക് ഹെയർ ഫോൾ വരണേ കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്കത് അത്രത്തോളം സത്യമാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഹെയർ ഫോൾ എന്തായാലും ഒരു പരിധി വരിക, ഡെയിലി യൂസ് ചെയ്താൽ മാത്രമേ ഹെയർ ഫോളും കാര്യങ്ങളും വരുള്ളൂ. അതുപോലെ തന്നെ നേരെ മുടിക്ക് നേരെ വരുന്നതും ഇത് കൂടുതൽ യൂസ് ചെയ്യുമ്പോഴാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലൊക്കെ യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ യൂസ് ചെയ്ത് കൊടുക്കാം, ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല ഗൈസ്. ഞാൻ എപ്പോഴെങ്കിലും യൂസ് ചെയ്താൽ യൂസ് ചെയ്ത് അത്ര തന്നെ, അല്ലെങ്കിൽ യൂസ് ചെയ്യില്ല. എന്റെ മുടി അങ്ങനെ ജയ സ്മെല്ലൊന്നും വരലില്ല കേട്ടോ. ഞാൻ നല്ല കെയർ ചെയ്യും എന്റെ മുടി, നന്നായിട്ട് മുടി ചീകി കൊടുക്കും, അങ്ങനെ വൃത്തിമെടുപ്പിൽ നടക്കും അങ്ങനെ. അതുകൊണ്ട് എന്റെ മുടിക്ക് സ്മെല്ല് വരലില്ല. സോ ഞാൻ ഷാംപൂ യൂസ് ചെയ്യുന്ന ആളല്ല, കണ്ടീഷണർ യൂസ് ചെയ്യുന്ന ആളൊന്നുമല്ല. ഞാൻ യൂസ് ചെയ്യണം എന്നുണ്ട്, എനിക്ക് നല്ലത് യൂസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. സ്കിൻ കെയർ മാത്രം നോക്കുന്ന ഒരാളാണ് ഞാൻ ഹെയർ ഒട്ടും നോക്കൂല. കാരണം എനിക്ക് ഹെയർ ഇഷ്ടമല്ല,
ഗായ്സ് ഇത് വാങ്ങിക്കണ്ട, ഇതിന്റെ മഞ്ഞ വാങ്ങിക്കണ്ട, നീലി വാങ്ങിക്കണ്ട, മഞ്ഞനേക്കാളും കുറച്ചു കൂടി മണം നീലക്കോ എന്നുള്ളു. പക്ഷെ ഇതൊക്കെ ഒരു ഒരൊറ്റ സെക്കൻഡിനേ ഉള്ളൂ. സോറി ഗായ്സ്, ട്രൈബോർഡ് നീങ്ങി. ഓക്കെ, സോ ഒരൊറ്റ സെക്കൻഡിന് പോലും ഇല്ല. എന്തിനാണ് മുറ്റത്തെ മണല്ലാത്ത മുല്ലപ്പൂ വെട്ടി കളയുന്നതല്ലേ നല്ലത്, അതുപോലെ തന്നെ ഇങ്ങനത്തെ സിറ യൂസ് ചെയ്യാതിരിക്കുക. ഇതിനൊക്കെ നല്ലത് കിട്ടും, നല്ല അടിപൊളി പ്രൊഡക്റ്റുകൾ കിട്ടുന്നതാണ്. പക്ഷെ എനിക്കത് അറിയില്ല കേട്ടോ, ഞാൻ നോക്കട്ടെ നല്ലത് ഏതാണോ ചീത്തത് ഏതാണോ നമുക്ക് നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, റിവ്യൂ പറഞ്ഞുതരാം. പിന്നെ എയർ സിറം എന്ന് പറഞ്ഞ സാധനം ഡൈലി യൂസ് ചെയ്യുന്ന ഒരു ആവശ്യമൊന്നുമില്ല. നിങ്ങൾ കുളിക്കാതിരുന്നാൽ തന്നെ മതി, കുളിക്കാതിരിക്കുക. ഒരു 2 വീക്ക്, 2 ആഴ്ചയും നിങ്ങൾ കുളിക്കാതിരിക്കുക, മുടിയിൽ എണ്ണ തേക്കാതിരിക്കുക. സോ ഇങ്ങനെയൊക്കെ ചെയ്ത് ശീലിക്കുക, കുളിക്കാതെ ശീലിക്കുക. അപ്പം നിങ്ങൾ വിചാരിക്കും ഇപ്പം എണ്ണം തീർത്താനാണ് പറയുന്നത് കുളിക്കാതിരിക്കുക. പക്ഷെ ഞാൻ പറയാം, അങ്ങനെ കുളിക്കാതിരിക്കുമ്പോഴേ നിങ്ങളുടെ മുടി ഭംഗിയുണ്ടാവുള്ളൂ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കാണോടാ, ഈ കൊറിയക്കാരുടെ സീക്രട്ട് എന്താന്ന് പറയുക, കുളിക്കാതിരിക്കുക എന്നുള്ളതാണ്. അവരെ മുടിന്റെ ഏറ്റവും വലിയ സീക്രട്ട് എന്ന് പറഞ്ഞാൽ കുളിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ്. സോ അതുപോലെ ചെയ്ത് നോക്കുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാതെ കുറെ ആൾക്കാർ കളിയാക്കൂലേ, നിങ്ങൾ കുളിക്കണ കാര്യം മറ്റൊരാൾ ബാത്റൂമിൽ വന്ന് നോക്കുവോ, ഓള് കുളിക്കണുണ്ടോ അല്ലെങ്കിൽ ഓള് മേലേക്കുണ്ടോ എന്നൊന്നും ഒരാൾ വന്ന് നോക്കണ കാര്യമൊന്നുമല്ല, അതൊക്കെ നിങ്ങൾ തന്നെ പറയുന്ന കാര്യങ്ങളാണ്. സോ കുളിക്കാതെ ഇരിക്കുക, എന്നാൽ തന്നെ നിങ്ങളുടെ മുഖം നിങ്ങളുടെ തലേക്ക് ഈ ഹെയർ സിറത്തിന്റെ ആവശ്യം ഒന്നുമില്ല. നിങ്ങൾക്ക് പൈസ ലാഭിച്ചൂടെ ഗൈസ്. സോ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നോട് ആര് ചോദിച്ചാലും ഞാൻ അത് തന്നെയാണ് പറയുന്നത്. കാരണം എന്നെ കാണുന്ന മിക്ക ആൾക്കാരും എന്റെ ഹെയറിൽ ഞാൻ സിറ യൂസ് ചെയ്യുന്നുണ്ടോ എന്നാ ചോദിക്കാം. ഞാൻ ഹെയർ സിറ യൂസ് ചെയ്യുന്ന ആളല്ലാതെ ഞാൻ അപ്പോഴും അവർക്ക് പറഞ്ഞോർക്കും, ചിലർ വിശ്വസിക്കും ചിലർ വിശ്വസിക്കില്ല, നിങ്ങൾക്ക് നോക്കണ്ട. പക്ഷെ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ട് ഞാൻ കുളിക്കലില്ല. ചോദിക്കണവരോട് ഞാൻ അത് തന്നെയാണ് പറയുന്നത്. കാരണം ബ്യൂട്ടി കോൺസെൻസ് ബ്യൂട്ടി കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാരോട് എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ ഗൈസ് എന്റെ മുടി ചൂടെടുത്തിട്ട് വയ്യ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മുഖം കെട്ടി എനിക്ക് ചൂടെടുത്തിട്ട് വയ്യ, അതുകൊണ്ടാണ്. സോ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാതിരിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. സോ സിറം നല്ലത് ഏതാണോ ചീത്തത് ഏതാണെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ എനിക്ക് ഈ ഒരു സിറത്തിനെ പറ്റിയിട്ടേ അറിയുള്ളൂ. ഇതാണ് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്ത സിറം. ഇനി നിങ്ങൾക്ക് അറിയുന്ന സിറം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്യാം, ഞാൻ നോക്കട്ടെ, വാങ്ങിച്ച് നോക്കി റിവ്യൂ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ കണ്ടെത്തിയിട്ട് നോക്കട്ടെ നല്ല സിറം ഉണ്ടോ ഇല്ലേ എന്നുള്ളത്, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചുതരാം. അറിയാത്ത സിറം എനിക്ക് കാണിച്ചു തരാനേ പറ്റൂല, അതുകൊണ്ടാണ്. സോ ഈ 2 സിറമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഞാൻ സിറം പുതിയത് വാങ്ങിക്കട്ടെ കേട്ടോ, കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയത് വാങ്ങിക്കും. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരണമെങ്കിൽ അതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്ത് തരണം. എന്തായാലും ഈ സിറം യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, വേർത്ത് അല്ല. ഇതിനവൃതം മണമില്ലാത്ത സിറം ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. സോ ഇന്നത്തെ വീഡിയോ എത്രയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിരുന്നു.